ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ എട്ടാം ദിനം ദുഷ്കരമായ മേഖലകൾ കേന്ദ്രീകരിച്ചു കൂടിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് സൂചിപ്പാറ സൺറൈസ് വാലിയിലെ തെരച്ചിൽ. അങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ പുറപ്പെട്ടുന്നു ദൗത്യ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ളത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, രാവിലെ 8 മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു. നേരത്തെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്റർ മടങ്ങിപ്പോയി. ഇപ്പോൾ ദൗത്യ സംഘത്തെയും കൊണ്ട് ആ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ പുറപ്പെട്ടിരിക്കുകയാണോ? ആ ദൗത്യ സംഘത്തെയും കൊണ്ട് ഒരു രക്ഷാ വിമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ ഡിഫൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ALH അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇവിടെ ലാൻഡ് ചെയ്തത്. ഏതാണ്ട് 1.5 മണിക്കൂർ വൈകി, കാരണം അത്രയും ബാഡ് വെതറാണ്. അതായത് ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡ്യൂ ടു ദ ബാഡ് വെതർ പോസ്റ്റ്പോണ്ടിങ് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ലാൻഡ് ചെയ്ത് ഇവിടെ നിന്നും കേരള പോലീസിൻ്റെ SOG, ഒപ്പം തന്നെ ആർമിയുടെ പാരാഷൂട്ട് കമാൻഡോസ്, ഒപ്പം നമ്മുടെ ഗൈഡുകളായി ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയും ഉദ്യോഗസ്ഥർ ഇവർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് 1 AD GP MR അജിത് കുമാർ, അതുപോലെ തന്നെ തബോഷ് ബസുമിത്ര SOG കമാൻഡൻറ്, അതുപോലെ തന്നെ ഇവിടെ IAS ഓപ്പറേഷൻസ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് സ്പോർട്സ് ഡയറക്ടർ IAS ഓഫീസർ സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുവാണ്, തൃശ്ശൂർകാരനാണ്. അപ്പോൾ ഇവരോട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ കുറിച്ച് ആദ്യം ചോദിക്കേണ്ടതുണ്ട്. AD GP, എത്രമാത്രം ദുഷ്കരമായിരുന്നു ലാൻഡിങ്? അല്ല, ഈ അറൗണ്ട് എയ്റ്റ് ഒ ക്ലോക്ക് തൊട്ട് ആണ് നമ്മൾ ഇതിൻ്റെ പ്ലാൻ ചെയ്തിരുന്നത്. രാവിലെ മുതൽ വെതർ മോശമായിരുന്നു. 8:30 ആയി 9:30 ആയി ഓൾമോസ്റ്റ് ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ക്ലിയറൻസ് കിട്ടി അവർ വന്നു. യുവർ പാർട്ടീസ് SOG ഈസ് പാർട്ട് ഓഫ് ദിസ് ഓപ്പറേഷൻ. SOG കമാൻഡ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് മലയാളത്തിൽ പറയാലോ? ഓക്കെ, 4 പേരെയാണ് ഈ പാർട്ടിയെല്ലാം ചെയ്തത്. അവർ എല്ലാ ഈ കമാൻഡോ കോഴ്സ് കഴിഞ്ഞവരാണ്, വളരെ ഫിറ്റായിട്ടുള്ളവരാണ്. അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഈ ഓപ്പറേഷനിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഓപ്പറേഷൻ ഏറ്റവും ടഫസ്റ്റ് ടെറൈനിലാണ്. അപ്പോൾ SOG യെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ആർമിയുടെ കമാൻഡോസാണ് ഒപ്പം ഉള്ളത്, എത്രമാത്രം ഡിഫിക്കൽട്ട് ഓപ്പറേഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത്? ആ മേഖല കുറച്ച് സ്റ്റീപ്പ് ഒക്കെ മലകളുണ്ട്, നമുക്ക് ലാൻഡ് വരി ഇറങ്ങാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് ഈ ഹെലി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആളുകൾ ഫോറസ്റ്റിൻ്റെ കുറച്ച് പേര് ഗൈഡായിട്ട് പോവുകയാണ്. നമ്മുടെ ആളും ആ മേഖലയിൽ ഓപ്പറേഷൻ മുന്നേ ചെയ്തിരുന്നു, അതുകൊണ്ട് ഗൈഡും പിന്നെ ഓപ്പറേഷൻ സെർച്ചൊക്കെ നടക്കാൻ വേണ്ടി ആണ് ഇത് വെച്ചിട്ടുള്ളത്. ഈ SOG യെ സംബന്ധിച്ചിടത്തോളം അനുജ, ഈ സ്ഥലത്തെല്ലാം തന്നെ അവർ ഈ ഭീകരവിരുദ്ധ സേനയുടെ ഭാഗമായി SOG ഓപ്പറേറ്റ് ചെയ്തതാണ്. മാവോയിസ്റ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഈ ടെറൈൻ അവർക്ക് പരിചിതമാണ്. ഇതിന്റെ കോർഡിനേഷൻ ചുമതലയിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. തന്നെ കൃത്യമായ പ്ലാനിംഗ് കൂടി കൂടിയിട്ടാണ് വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ വിവിധ ഫോഴ്സുകൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന ഏകോപനത്തോടു കൂടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചുരുൾമല കേന്ദ്രീകരിച്ചാണ്. സൺറൈസ് വാലിയിൽ ദുഷ്കര മേഖലയാണ്, അവിടെ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. അതിലേക്ക് വേണ്ടിയുള്ള ഹെലികോപ്റ്റർ, ദൗത്യ സംഘത്തെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അത് പുറപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട്, അത് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു